എന്റെ വ്ളോഗിൽ ഒരു ഹായ് എങ്കിലും പറ കുട്ടിയെ. ഇത്രയും ദിവസം ഉണ്ടായിട്ട് നമ്മളിന്ന് റെഡി ആയിട്ട് നമ്മളിന്ന് ദുബായ് ചെറിയ രീതി ഒന്ന് കറങ്ങാൻ പോവാം. ഇന്നലെ ഞാൻ കറക്റ്റ് പറഞ്ഞ അവസാനിക്കാനുള്ള ടൈം പോലും കിട്ടിയില്ല, കാരണം 2 മണിക്കാണ് നമ്മൾ ഉറങ്ങുന്നത്. അതുകൊണ്ട് ബാക്കിയുള്ളതൊക്കെ പറ്റുന്നത്രയും ഷൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ താഴെ എൻ്റെ അങ്കിള് വന്നിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഞങ്ങൾ അപ്പോൾ അങ്കിളിനെ പോയി കണ്ടു വന്നു അല്ലേ. ഇനി ഞങ്ങൾക്ക് അങ്കിള് ഫുഡൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാം. കാൻഡിൽ ലൈറ്റ് ഡിന്നർ അല്ല, മോർണിംഗ് ഡിന്നർ. അപ്പോൾ മോർണിംഗ് ഡിന്നർ, മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങളുടെ ഒരുമിച്ചുള്ള ഇവിടെ നല്ലൊരു. ഞങ്ങളിങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ നോക്കി ഒക്കെ സെറ്റപ്പൊക്കെ ചെയ്ത് ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പ്ലാനിങ് ഉണ്ട്. ഇത് ഫിനിഷ് ചെയ്യട്ടോ, നല്ല വിശപ്പുണ്ട്. അവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് എൻ്റെ ഹസ്ബൻഡ് കസിൻ ഉണ്ടായിരുന്നു, അവരുടെ ഫാമിലിയുടെ കൂടെ ചെറിയൊരു കറക്കം ദുബായിൽ ബുർജ് ഖലീഫ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള പോക്കായിരുന്നു. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക, കാരണം ഈ വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട്. ഓക്കെ. കുറച്ചധികം സ്ഥലങ്ങൾ കാണണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു ഇറങ്ങിയിരുന്നത്, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ട്രാഫിക് ഞങ്ങളെ ചതിച്ചു. അതുകൊണ്ട് തന്നെ ചുരുങ്ങിയ സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു സമയത്തിനുള്ളിൽ നമ്മുടെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള ബുർജ് ഖലീഫ കാണാനുള്ള ഓട്ടത്തിലായിരുന്നു ഞങ്ങൾ. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അറിയുന്ന പോലെ ഫ്രാങ്ക്ഫോർട്ടിലേക്കുള്ള ഫ്ലൈറ്റ് ഞങ്ങൾക്ക് പിടിക്കേണ്ടതുണ്ടായിരുന്നു. സോ എന്നെ ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് എക്സൈറ്റ്മെൻ്റ് ആണ്, കാരണം ഇതുപോലൊരു ട്രിപ്പ് ഒരിക്കലും മനസ്സിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നതല്ല. അപ്പോൾ ഇതുപോലെ ദുബായ് കാണാനും അവിടെ ഒന്ന് വരാനും ഒക്കെ പറ്റിയത് വലിയൊരു നിമിത്തമായിട്ട് കരുതിക്കൊണ്ട് ഞാനിങ്ങനെ അവിടുത്തെ ഭംഗി ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ച നിങ്ങൾ കാണുന്നത്. ഇതിൻ്റെ ഒരു വ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. ലക്കിലി ഞങ്ങൾക്ക് ഇവിടുത്തെ ദുബായ് വാട്ടർ ഫൗണ്ടൻ ഷോ കാണാൻ പറ്റി. ഒരു ചെറിയ ഒരു ഗ്യാപ്പിലാണ് ഇവരിത് ചെയ്യുന്നത്. ഞങ്ങൾ ആ സമയം അവിടെ ഉണ്ടായത് കൊണ്ട് ഞങ്ങൾക്കത് ആസ്വദിക്കാനും പറ്റി. ഒരുപാട് പേരാണ് അത് കാണാൻ വേണ്ടിയിട്ട് ചുറ്റും ദാ ഇങ്ങനെ തിങ്ങി കൂടി നിന്നിട്ടുണ്ടായിരുന്നെ. അപ്പോൾ അധിക സമയം ഞങ്ങൾക്ക് ചെലവഴിക്കാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ മോളിലൊക്കെ കറങ്ങി ഞങ്ങൾ പതുക്കെ സ്കൂട്ട് ആവുകയാണ് ചെയ്തത്. ഇപ്പൊ റൂമിലേക്ക് എത്തി. ഇനി നമുക്ക് ഫ്ലൈറ്റ് ടൈം 1:00 ആണ് രാത്രി. അപ്പോൾ 10:00 ആകുമ്പോഴേക്കും നമ്മൾ എയർപോർട്ടിൽ എത്തണം. അപ്പം അങ്ങനെ ദുബായിനോട് പായി വരാനുള്ള ടൈമായി. ഞങ്ങൾ റെഡിയായി. ഇനി പാക്കിങ് കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ പോവല്ലേ? അതെ, നമ്മൾ വീണ്ടും പോവാണ്. നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ചെക്ക് ഇൻ കഴിഞ്ഞു, ഇനി നമ്മൾ ബോർഡിങ് പോവാം. ഓ, ടയേർഡായി. ഇനി എത്ര നേരം ഇരിക്കേണ്ടി വരും എന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പം ലെറ്റ്സ് ഗോ. നമ്മൾ മെട്രോ കയറാൻ പോവാം. കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ ഇങ്ങനെ പോട്ടെ കാണാൻ പറ്റുള്ളൂ എന്നുള്ള എക്സൈറ്റ്മെൻറ്റിൽ ഞാനിങ്ങനെ ഇരിക്കുകയാണ്. സോ അപ്രോക്സിമേറ്റ്ലി ഒരു 12 something ആകുമ്പോൾ ടൊറണ്ടോ എത്തും. വെൽക്കം ടു പിക്ക് മീ. ഹൗ മച്ച് എക്സൈറ്റഡ് ആർ യു? ഹലോ, എത്ര എക്സൈറ്റഡ് ആണെന്ന് പറയാൻ പറ്റില്ല. അതെ, എന്നെ പോലെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണത്. നമ്മൾ നേരത്തെ വന്ന ഫ്ലൈറ്റ് മാത്രമല്ല, ഈ ഫ്ലൈറ്റ് കുറച്ചും കൂടെ സെറ്റപ്പാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടോ? കുറച്ചും കൂടെ ഫ്ലൈറ്റ് നല്ല അടിപൊളിയാണ്, നല്ല കംഫർട്ടബിളാണ്. ഫ്രാങ്ക്ഫർട്ട് ജർമ്മനി. ഫ്രാങ്ക്ഫർട്ട് ജർമ്മനിയിലുള്ള അവിടെയല്ലേ? എന്തു ആടോ. ഇപ്പം ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഫ്ലൈറ്റ്, ദാറ്റ് ഇസ് ടൊറണ്ടോയിലേക്ക്. നമ്മൾ ഫൈനൽ ആയിട്ടുള്ള നമ്മുടെ ഫ്ലൈറ്റിൽ കയറിയിരിക്കുകയാണ്. എനി ഡെസ്റ്റിനേഷൻ ടൊറണ്ടോ. ഈ ഫ്യൂ അവേഴ്സും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ട്രഗിൾ ഇസ് ഓവർ. ഫ്ലൈറ്റിലിരുന്നിട്ടാണെങ്കിൽ സമയം ഒട്ടും തന്നെ നീങ്ങുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും മൂവീസ് കാണുമ്പോൾ ഞാനിതാ സ്ക്രീനിൽ ഈ മാപ്പും വെച്ച് ഓണാക്കിയിരിക്കുകയായിരുന്നു. എപ്പം നോക്കിയാലും ഈ ഫ്ലൈറ്റ് അനങ്ങാത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. എപ്പോൾ എണീറ്റ് ഞാൻ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴും സംഭവം ഒരേ സ്ഥലത്ത് തന്നെ. ഫൈനലി ഞങ്ങൾ ടൊറണ്ടോ എയർപോർട്ട് എത്തി.
ഞാനാണെങ്കിൽ അപ്പുവേട്ടന് ചെറിയ രീതി ഒന്ന് പറ്റിക്കായിരുന്നു. ഫോൺ വിളിച്ചിട്ട് ഞാൻ ഓൾറെഡി എല്ലാ ചെക്കിങ് കാര്യം കഴിഞ്ഞ് പുറത്തിറങ്ങി എന്ന് പറഞ്ഞിട്ട് ബാഗേജും കഴിഞ്ഞു. നല്ല അടിപൊളിയായിട്ട് എൻട്രൻസിൽ വെയിറ്റ് ചെയ്യുന്ന വിചാരിച്ചു ഞാൻ. പക്ഷേ മിസ്റ്റർ അപ്പുക്കുട്ടൻ നമ്മളെ പറ്റിച്ചു. അദ്ദേഹം പാർക്കിംഗ് ലോട്ടിലേക്ക് വരാനാണ് പറഞ്ഞത്. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ പുറത്തിറങ്ങും ചെയ്തിരുന്നു. അപ്പൊ ഇതാ സൂര്യയുടെ ഹസ്ബൻഡ് നന്ദു നല്ല അടിപൊളിയായിട്ട് റൊമാൻറ്റിക് ആയിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവരുടെ റൊമാൻസിന് സാക്ഷ്യം വഹിക്കാനായിരുന്നു എനിക്ക് ഭാഗ്യമുണ്ടായിരുന്നത്. ഞാൻ അവരുടെ വീഡിയോ ഒക്കെ എടുത്തു കൊടുത്തു. ഞാൻ നല്ല അസലായിട്ട് മൂഞ്ചി എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തിയാമ്പും വില്ലും. ദാ ഇനി ഞങ്ങളുടെ മീറ്റിംഗ് നിങ്ങൾ കണ്ടോളൂ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിൽ അറിയിക്കുക. ഇനി കൂടുതൽ നല്ല വ്ളോഗായിട്ട് ഞങ്ങൾ രണ്ടുപേരും വരുന്നതായിരിക്കും. ടിൽ ദെൻ ഇറ്റ്സ് എ ബൈ ഫ്രം കാർത്തിക് ആൻഡ് സ്വാതി. ബൈ ബൈ.